കാലത്തിനൊപ്പം ഏതു കാലാവസ്ഥയിലും ക്യൂട്ടി അംബ്രല്ല. സിപിഐയുടെ നേതൃത്വത്തിൽ എൻഇ ബാലറാം അനുസ്മരണം സംഘടിപ്പിച്ചു. വടകര കൊപ്ര ഭവനിൽ വെച്ച് നടന്ന പരിപാടി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി പി സുനീർ ഉദ്ഘാടനം ചെയ്തു. ബലറാമിനെ പോലെയുള്ള നേതാക്കന്മാർ ഉയർത്തിക്കാണിച്ച ഉയർത്തിപ്പിടിച്ച ആ സിദ്ധാന്തവും പ്രത്യേകിച്ച് ഭാരതീയ ദർശനങ്ങളുമായി താരതമ്യം ചെയ്തുകൊണ്ട് താരതമ്യം ചെയ്തുകൊണ്ട് എങ്ങനെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ആശയത്തിന് ഇന്ത്യ പോലും രാജ്യത്ത് മുന്നോട്ട് പോകാമെന്നതിനെ കുറിച്ചൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സന്ദർഭമാണ്. ഓരോ ദിവസവും അതിന്റെ പ്രസക്തിയും പ്രാധാന്യവും കൂടിക്കൊരുകയാണ്. ആ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള അനുസ്മരണ സമ്മേളനങ്ങൾ എന്തുകൊണ്ടും പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ്. എനിക്ക് ഈ സന്ദർഭത്തിൽ തോന്നുന്നത് സ്വാഭിഗോധപ്പുള്ള മാർക്സിസ്റ്റ് സൈദ്ധാന്തികനായിരുന്ന സി പി എമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൈദ്ധാന്തിക നേതാക്കളിൽ ഒരാളായിരുന്ന സ്വാഭിഗോധപ്പുള്ള അദ്ദേഹം മരിക്കുന്നതിന് ഏതാണ്ട് രണ്ടോ മൂന്നോ വർഷം മുമ്പ് ഒരു അഭിമുഖത്തിൽ അദ്ദേഹം കൊടുത്തൊരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ രാജ്യത്തെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഭാരതീയ ദർശനവും കമ്മ്യൂണിസ്റ്റ് ദർശനവും തമ്മിൽ താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും ആഴത്തിൽ പഠിക്കുകയും അറിവ് സമ്പാദിക്കുകയും അത് ഏറ്റവും കൂടുതലായി ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്ത നേതാവ് എൻ.ഇ. ബലറാമായിരുന്നു എന്ന് ഒരു സംശയവുമില്ലാതെ എനിക്ക് പറയാൻ സാധിക്കുമെന്ന് ശ്രീ ഗോവിന്ദപ്പിള്ള പറഞ്ഞത് വലിയ വിവാദമായി നമ്മുടെ നാട്ടിൽ. സിപിഎമ്മിന്റെ നേതാക്കൾ അവരെ എതിർത്തുകൊണ്ട് ചില ലേഖനങ്ങളും പ്രസംഗങ്ങളും ഒക്കെ നടത്തിയത് വലിയ ചർച്ച ആ കാലഘട്ടത്തിൽ ഉയർന്നു വന്നു. പക്ഷെ പി ജി അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു നിന്നു. അപൂർവമായി മാത്രമാണ് അങ്ങനെ മറ്റു രാഷ്ട്രീയ പാർട്ടി ആളുകളെ പ്രത്യേകിച്ച് സിപിഐയുടെ നേതാക്കന്മാരെ ആ രീതിയിൽ ഞങ്ങളുടെ പാർട്ടിയേക്കാൾ കൂടുതൽ ബുദ്ധിപരമായി അല്ലെങ്കിൽ ദാർശനികമായി വിവരമുള്ള ആളുകളായിരുന്നു എന്ന് അംഗീകരിക്കപ്പെടുന്ന ഒരു അപൂർവ സാഹചര്യങ്ങൾ ഉണ്ടാകാറുള്ളൂ. അത്തരമൊരു സാഹചര്യം സാവും എൻ.ഇ. ബലറാമിനെ കുറിച്ച് ഈ അവസാന നാളുകളിലാണെങ്കിലും ഉണ്ടായി എന്നുള്ളത് ഏറെ അഭിമാനത്തോടുകൂടി തന്നെ നമ്മൾ കാണേണ്ട ഒന്നാണ്. നമ്മുടെ പ്രസ്ഥാനത്തെക്കുറിച്ചും ഭാരതീയ ദർശനങ്ങളെക്കുറിച്ചും ഇത്രമാത്രം ആഴത്തിൽ പഠിക്കുകയും അറിവ് നേടുകയും അത് വളരെ ലളിതമായ ഭാഷയിൽ എല്ലാ വിഭാഗം ആളുകൾക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയാവുന്ന ഭാഷയിൽ ഉപയോഗിക്കുകയും പ്രയോഗിക്കുകയും ചെയ്ത അധിക നേതാക്കന്മാരെ നമുക്കുണ്ടായിട്ടില്ല. സോമൻ മുതുവന അധ്യക്ഷ വഹിച്ച ചടങ്ങിൽ ആർ സത്യൻ, സംസ്ഥാന കൗൺസിൽ അംഗം ആർ ശശി, ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ടി കെ രാജൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. വടകരയിൽ നിർമ്മിക്കുന്ന എം കുമാരൻ മാസ്റ്റർ, ടി പി മോസസ് സ്മാരക നിർമ്മാണ ഫണ്ടിലേക്കുള്ള പാർട്ടി അംഗങ്ങളുടെ വിഹിതം ചടങ്ങിൽ ഏറ്റുവാങ്ങുകയും ചെയ്തു. മാർക്സിസത്തെ ഭാരതവൽക്കരിക്കുക എന്ന രീതിയിൽ ഗൗരവകരമായ ഒരു ചിന്തയിലേക്ക് ഈ പ്രസ്ഥാനത്തെ നയിക്കാൻ, ഈ പ്രസ്ഥാനത്തെ ആ രീതിയിലുള്ള ഒരു ചിന്ത സംഹാരം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഞാൻ ദീർഘമായി ആ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ശ്രീകാശ്വരീയനും അതേപോലെ ശശിയും രാജമാഷുമൊക്കെ ഇവിടെ സംസാരിക്കാൻ തീർച്ചയായും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്ന ഈ അതീവ ഗുരുതരമായ ജീവിത സാഹചര്യങ്ങൾ സമാധാനം ചെയ്തിരിക്കുന്ന ഒരു അപകടം പിടിച്ച ഘട്ടത്തിൽ മാർക്സിസം രണ്ടിന്റെ സത്യം എന്ന് പറയുന്ന ഈ നമ്മുടെ ഈ ആയുധത്തിന് മൂർച്ച കൂട്ടിക്കൊണ്ട് എങ്ങനെ ഇന്ത്യ രാജ്യത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നതിനെ സംബന്ധിച്ചുള്ള വലിയ പരീക്ഷണത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ രീതിയിലുള്ള പരീക്ഷണത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് നമ്മൾ ബലറാമിനെ ഓർക്കുന്നത്. എങ്ങനെയാ നമ്മൾ തുടർച്ചയായിപ്പോ രണ്ട് ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന പാർട്ടി പഠന ക്യാമ്പുകൾ പാർട്ടി സംഘടിപ്പിക്കാൻ പോകുക.